നമസ്കാരം, ഞാൻ ഡോക്ടർ സുനിൽ രാജ്, സൈക്കോളജിസ്റ്റ്. സമൂഹമാകെ സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ കഴിഞ്ഞു പോകുന്ന സാഹചര്യമാണ്. ലോകം മുഴുവൻ COVID-19 പിടിയിലമർന്ന് ഓരോ ദിവസവും ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്ന അതിദയനീയമായ സങ്കടകരമായ സാഹചര്യം. ഒരു ചോദ്യചിഹ്നം പോലെ നമുക്ക് മനുഷ്യന് നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. ഭാരതവും അതിൻ്റെ പിടിയിലാണ്. ഭാരത സർക്കാരും സംസ്ഥാന സർക്കാരുമൊക്കെ ഇതിനു വേണ്ടുന്ന ഏറ്റവും ഉചിതമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് ചെയ്യാവുന്നത് തീർച്ചയായും ആരോഗ്യ പ്രവർത്തകരും ഗവൺമെൻറ്റുമൊക്കെ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്നതാണ്. സാമൂഹ്യ അകലം പാലിക്കുക, കോവിഡിനെ പ്രതിരോധിക്കാൻ, അത് തന്നെയാണ് നമുക്കിപ്പോൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. അത് നമ്മൾ ചെയ്തേ തീരും, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിനൊക്കെ ആശ്വസിക്കാൻ പറ്റുന്ന പല സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ പ്രശ്നം അതല്ല. ഈ സങ്കീർണമായ സാഹചര്യം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ, വിശേഷിച്ചും ലോക്ക്ഡൗൺ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വീട്ടിൽ തന്നെ ലോക്ക്ഡൗണായി അടച്ചിരിക്കുന്ന നമ്മൾ മാനസികമായി തകർന്നു പോകാൻ സാധ്യതയുണ്ട്. ശാരീരികമായും മാനസികമായും ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാൻ മടിക്കരുത്, ഉറങ്ങണം, ഉറങ്ങിയേ തീരും. കാരണം മനസ്സാകെ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എപ്പോഴാണ് നമ്മയും ഇതൊക്കെ ബാധിക്കുന്നതെന്നുള്ള വേവലാതി അല്ലെങ്കിൽ അത്തരം നെഗറ്റീവ് ചിന്തകൾ നമ്മെ സ്വാധീനിച്ചേക്കാം. അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങണം, നല്ല ഭക്ഷണവും വൈറ്റമിൻ സി പോലുള്ള സപ്പോർട്ട് നൽകുന്ന ആഹാര പദാർത്ഥങ്ങളുമൊക്കെ കഴിക്കാൻ ശ്രമിക്കണം. കാരണം നാരങ്ങാവെള്ളവും ഓറഞ്ചുമൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി ഒക്കെ നമ്മെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും, രോഗപ്രതിരോധത്തിന് നമ്മെ തയ്യാറെടുപ്പിക്കും. അത് മുടങ്ങാതിരിക്കണം. അതുപോലെ തന്നെ തീർച്ചയായും നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ, നല്ലതുപോലെ വ്യായാമം ചെയ്യണം. നമ്മളെല്ലാവരും നല്ലതുപോലെ വ്യായാമം ചെയ്യണം എല്ലാ ദിവസവും പതിവായി. ശരീരത്തിനുണ്ടാകുന്ന എക്സസൈസ് മനസ്സിനെ വളരെ നല്ലപോലെ സ്വാധീനിക്കും. മറ്റൊന്ന്, കുടുംബ അംഗങ്ങളുമായി ഏറ്റവും കൂടുതൽ അടുത്തിടപഴകാനും വളരെ നല്ലപോലെ ആശയവിനിമയം നടത്താനും ശ്രമിക്കണം. ഈ ആശയവിനിമയം ഒരിക്കലും വ്യക്തിബന്ധം അകന്നു പോകുന്നതിനുള്ള, കുടുംബത്തിലെ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം അകലുന്നതിന് കാരണമാവുകയും ചെയ്യുന്നത്. വളരെ സൗഹാർദ്ദപരമായി സ്നേഹത്തോടെ സമീപിക്കാനും കുറ്റങ്ങളൊക്കെ പറയാതെ, കുറ്റപ്പെടുത്താതെ, പരസ്പരം ആരോപണങ്ങളോ കുറ്റങ്ങളോ ഒന്നും വയ്ക്കാതെ ഏറ്റവും നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ഈ സാഹചര്യത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്തണം. അതുപോലെ മനസ്സിനെ ശക്തിപ്പെടുത്താൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ക്രിയേറ്റീവായി വായിക്കുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക. നല്ല പുസ്തകങ്ങൾ വായിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. മനസ്സ് അസ്വസ്ഥമാകാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് മനസ്സിനെ സമാധാനിപ്പിക്കുന്ന മികച്ച പുസ്തകങ്ങൾ മുമ്പ് മടക്കി വെച്ചതാണ്, ഞാനുൾപ്പെടെ മടക്കി വെച്ചതാണത്. അതൊക്കെ എടുക്കാനും അതൊക്കെ എടുത്ത് ഒന്നുകൂടി പൊടിതട്ടിയെടുത്ത് വായിക്കാനും ഒക്കെ ഈ സമയത്തെ പ്രയോജനപ്പെടുത്തണം. പിന്നെ സുഹൃത്തുക്കളെ വിളിക്കാനും അവരുമായിട്ട് സംവദിക്കാനും ഒക്കെ ശ്രമിക്കണം. വളരെ ക്രിയേറ്റീവ് ആയിരിക്കുക. ലോക്ക്ഡൗൺ 14-ാം തീയതി തീരുമെന്ന് ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും ബാക്കി നിയന്ത്രണങ്ങളും ലോക്ക്ഡൗണും ഒക്കെ എത്ര നാൾ മുന്നോട്ട് പോകുമെന്നോ തുടരുമെന്നോ, എത്ര ശ്രദ്ധിച്ചാലാണ്, എത്ര കരുതലും ജാഗ്രതയും എടുത്താലാണ് ഈ പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കാൻ കഴിയുമെന്നോ പ്രവചിക്കാനാകാത്ത സാഹചര്യമുണ്ട്. നമുക്ക് അതിജീവിച്ചേ പറ്റൂ, നമുക്ക് അതിജീവിക്കണം. ഈ സാഹചര്യത്തെ നമുക്ക് പൂർണ്ണമായും അതിജീവിക്കാനുള്ള മനഃശക്തിയും മനക്കരുത്തും ഉണ്ടാകും. എല്ലാവരും സന്തോഷത്തോടെ തന്നെ ഇരിക്കണം. എല്ലാ വ്യക്തികൾക്കും, എല്ലാ മലയാളികൾക്കും, എല്ലാ ഭാരതീയർക്കും, അല്ലെങ്കിൽ ലോകത്ത് ദുരിതമനുഭവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും, എല്ലാ മനുഷ്യർക്കും
നന്മ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കണം. നന്മ ചിന്തിക്കണം, പ്രാർത്ഥിക്കണം. ഈ സാഹചര്യത്തെ, സങ്കീർണമായ സാഹചര്യത്തെ നമ്മൾ അതിജീവിക്കും. നമുക്ക് അതിജീവിച്ചേ പറ്റൂ. നമ്മൾ അതിജീവിക്കും. നന്ദി, നമസ്കാരം.